നമസ്കാരം. ഈ വീഡിയോ കണ്ടല്ലോ, ഇതാണ് മനുഷ്യസ്നേഹിയും തൊഴിലാളി സ്നേഹിയും രാജ്യസ്നേഹിയുമായ പത്തനാപുരത്തെ അഭിനവ ഉസ്മാൻ. ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം, ചാനലുകളിലെ അന്തിച്ചർച്ചയിലെ കോൺഗ്രസിൻ്റെ വക്താവ്. കൂടാതെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു യുദ്ധം നടത്തി കരസ്ഥമാക്കിയ പത്തനാപുരം സീറ്റിൽ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി. ഇപ്പോൾ ആളെ മനസ്സിലായല്ലോ, തെരഞ്ഞെടുപ്പ് സമയത്ത് പബ്ലിസിറ്റിക്ക് വേണ്ടി സ്ഥാനാർത്ഥികൾ പല വേലകളും ചെയ്യും. അത് കഴിഞ്ഞ് ചീപ്പ് പബ്ലിസിറ്റിക്കായി തൊഴിലുറപ്പ് പണിക്കാരുടെ കൂടെ നിന്ന് ഞാനും തൊഴിലാളി സ്നേഹിയാണ് എന്ന് കാണിക്കാൻ പെടുന്ന പാട് മൊബൈലിൽ പകർത്തി സ്വന്തമായി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റി ഉസ്മാനാകുന്നത് ആദ്യമായി കാണുക. പല സ്വയം പൊക്കികളെയും കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ സൈസ് ഉസ്മാനെ കാണുന്നത് ഇപ്പോഴാ. ചുമ്മാതല്ല, ഇയാളെ അറിയാവുന്നവരൊക്കെ ഗോമാതാവിൻ്റെ ഭർത്താവിൻ്റെ പേര് വിളിച്ച് കളിയാക്കുന്നത്. ഈ വീഡിയോ സമൂഹ മാധ്യമത്തിൽ വന്നപ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ പലരും കമൻറ്റുകളിട്ടു. ആ കമൻറ്റുകൾ വായിച്ചാൽ മനസ്സിലാകും ജ്യോതികുമാർ ചാമക്കാല എന്ന ഈ ഉസ്മാൻ്റെ തനിനിറം. സാധാരണ ഈ കോൺഗ്രസ്സുകാർ ആൾക്കൂട്ടത്തിനിടയിൽ ഞെളിയാനും പേരെടുക്കാനും പോട്ടം പിടിക്കാനും ഒക്കെ ബഹുമിടുക്കന്മാരാണ്. അത് പണ്ട് തൊട്ടേ അങ്ങനെയാണ്, അത് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. സമൂഹ മാധ്യമങ്ങൾ സജീവമല്ലാത്ത കാലത്ത് അച്ചടി മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലുമായിരുന്നു ഇവരുടെ സ്വയം പൊക്കലെങ്കിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലാണ് വികൃതി. അതിന് ചിലവൊന്നുമില്ലല്ലോ, ഒരു പോട്ടം അല്ലെങ്കിൽ വീഡിയോ പിടിച്ച് അങ്ങ് പോസ്റ്റ് ചെയ്യാൽ മതി. മറ്റേത് അങ്ങനെയല്ലല്ലോ, വാർത്ത അച്ചടിച്ച് വരണമെങ്കിൽ മാധ്യമപ്രതിനിധി കനിയണ്ടേ? അതുകൊണ്ട് തന്നെ കുട്ടി നേതാക്കളും വലിയ നേതാക്കളും യൂത്തന്മാരും മൂത്തന്മാരുമെല്ലാം ചുമ്മാതെ ഒന്ന് തൂമ്പയുടെ കൈക്ക് പിടിച്ചിട്ട് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റി ഓസിന് വൈറലാക്കാൻ മത്സരിക്കുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഇതുപോലെ ചില കോൺഗ്രസ് നേതാക്കളുടെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പരാക്രമം കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ എന്ന MLA യാത്രയ്ക്കിടയിൽ അപകടത്തിൽപ്പെട്ട ഒരാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഫോട്ടോയും വീഡിയോയും എടുത്ത് പോസ്റ്റാൻ വേണ്ടി മാത്രമാണ് അപകടത്തിൽപ്പെട്ടയാളിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കാറിൽ കയറ്റുമ്പോൾ അറ്റത്ത് പിടിച്ചതെന്നാണ് ആ പോസ്റ്റിൻ്റെ അടിയിൽ പലരും കമൻ്റ് ചെയ്തത്. ഏതായാലും വെറുതെ ഇരുന്ന് സമയം പോക്കാനും ചിരിക്കാനും വേറെ ഒന്നും ചെയ്യണ്ട. കോൺഗ്രസിലെ ഉസ്മാൻമാരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കമൻറ്റുകൾ വായിച്ചാൽ മാത്രം മതി.